ഇയാളൊരു നാറിയാന്നുള്ളത് എനിക്ക് തിരിച്ച് വേറെ വണ്ടി വിളിച്ചപ്പോഴാണ് മനസ്സിലായത്. അത്രയും ചിരിച്ച് കളിച്ചു നിന്ന് പുള്ളി നമ്മളെ കുമ്മിനടിച്ചെന്നുള്ളത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 4:39. വാർത്തകൾ വായിക്കുന്നത് സബാൻ, ആകാശവാണി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ദിണ്ടിഗൽ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മനസ്സിലാവും എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണാനെങ്കിലും ശ്രമിക്കുക, ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ബാക്കിയൊക്കെ വീഡിയോസിൽ കാണാം. ഹായ് ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എൻ്റെ ലൈഫിൽ പറ്റിയൊരു ആക്സിഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഇന്നലെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു 9 മണി, രാത്രി ഒരു 9 മണിയായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു എവിടെയെങ്കിലും പോയിട്ട് ഒരു ഓംലെറ്റ് അടിക്കാം എന്ന്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി, എവിടെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ആംബിയൻസ് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ പോയി 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 ഏകദേശം പാലക്കാടെത്തി. പിന്നെ അത്യാവശ്യം റൈഡിനോട് താല്പര്യമുള്ള ആളാണ് രണ്ടുപേരും, അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ ഒരു പ്രശ്നമല്ല. അങ്ങനെ പാലക്കാടെത്തി. പാലക്കാട് നിന്ന് നേരെ പൊള്ളാച്ചി പോയി. പൊള്ളാച്ചിന് നേരെ ഇപ്പം അതാ മധുരയിലെത്തി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫുള്ള് കോമഡിയാണ്. പിന്നെ ഇപ്പം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് റോസ്റ്റിങ് ചെയ്തിട്ടുണ്ടല്ല. പല ആളുകളുടെ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ വൃത്തിയില്ലായ്മയെ കുറിച്ചിട്ടൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മധുര ഏറ്റവും കൂടുതൽ ഫേമസ് ആയി കിടക്കുന്ന രണ്ട് കാരണങ്ങളുകൊണ്ടാണ്. ഒന്ന് മധുര മീനാക്ഷി ക്ഷേത്രവും പിന്നെ ഇവിടുത്തെ നൈറ്റ് സ്ട്രീറ്റ് ഫുഡും. അപ്പം ഞാൻ ഇതിന് മുന്നൊരു തവണ അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. അന്ന് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 1700 എൻ്റെ ഫോളോവേഴ്സ്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് 186,000 ഫോളോവേഴ്സ് എന്ന എനിക്ക് ഫാൻസ് എന്നോട് പറയുന്നു. അപ്പോൾ ഞാൻ ഈ ഫോളോവേഴ്സിൻ്റെ കണക്ക് പറയാൻ കാരണം, അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ആരും കാണാനില്ലായിരുന്നു, ഇന്നിപ്പം ഒരുപാട് പേര് കാണാനുണ്ട്. അപ്പം നിങ്ങളിലേക്ക് അത് എത്തിക്കാമെന്ന് തോന്നിയിട്ടാണ്. അപ്പം മധുരയിൽ എങ്ങനെയാണ് അവർ സ്ട്രീറ്റ് ഫുഡ് മേക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ എത്രത്തോളം വൃത്തിയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നൊക്കെ ഉള്ളത് ഇന്ന് ഈവനിങ് 1:30 തൊട്ട് നമ്മുടെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയ രണ്ട് സാധനങ്ങളുണ്ട്. അത് ഒന്ന് ബൺ പൊറോട്ട വിത്ത് മട്ടൻ കറി, അതുപോലെ തന്നെ ജിഗർദണ്ട. ജിഗർദണ്ട എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സിനിമ അല്ലട്ടോ, ആ സിനിമയ്ക്ക് ആ പേര് വന്നതിൻ്റെ കാരണം തന്നെ ഈ ഒരു പ്രോഡക്റ്റാണ്. അപ്പം ജിഗർദണ്ട ഇപ്പം ഏറ്റവും കൂടുതൽ ഫേമസ് ആയി കിടക്കുന്ന അവിടെ നിന്ന് വെച്ചാൽ മധുരം തന്നെ പറയേണ്ടി വരും. ഞാനൊരു വട്ടം ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതൊരു വട്ടം കൂടി കുടിക്കണമെന്നുണ്ട്. ഈ ഒരു ലക്ഷ്യം കൂടി കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 6 മണി വരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം സ്ട്രീറ്റൊക്കെ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 6:30, 6:30 ആ ടൈം ആകും. അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ വൃത്തിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡിന്റെ മേക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വീഡിയോസിലൂടെ കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ കാത്തിരുന്ന സമയമായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ജിഗർദണ്ട. അപ്പം ആ ഷോപ്പിലെത്തിയതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാം. ഇവിടെ ഞാൻ വന്ന സമയം തൊട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ് എനി ടൈം റഷാണ്. ഒരു സമയമൊന്നുമില്ല, ഇങ്ങനെ ഒരു തിരക്ക് കുറഞ്ഞ സമയമായിട്ട് എടുത്തു പറയാനൊരു സമയമില്ല. അതുപോലെ തന്നെ റോഡിലെ നിയമങ്ങൾ ഒട്ടും പാലിക്കുന്നില്ല എന്ന് തന്നെ പറയണം. ഹെൽമെറ്റ് ഇല്ല, അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഒരാൾക്ക് ഈ റോഡ് മുറിച്ച് അങ്ങോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും എടുക്കും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ കാണിച്ച് നിർത്തിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. ഇപ്പം നമ്മൾ ജിഗർദണ്ഡയുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. പുള്ളിയോട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഒരു സമ്മതക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചെടുക്കുന്ന പോലെയൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലായി പോയത്. ഇപ്പം അതിൽ ആ ഒഴിച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടോ നിങ്ങൾ? അതിൻ്റെ മേലെ പുള്ളി ഇടുന്നത് ഐസ്ക്രീമാണ്, കരാമലിൻ്റെ ഒരു ഐസ്ക്രീം ഫ്ലേവറാണ് അതിലിട്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലെ ജിഗർദണ്ഡ തന്നെ കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു വേർഷൻ കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എത്ര പുള്ളിയോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടും പുള്ളി പറഞ്ഞു തരുന്നില്ല. പുള്ളി പറയുന്നത് പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ഈ സാധനം വെച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പോലും ഒരു സമ്മതിക്കുന്നില്ല. എന്താണെങ്കിലും നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, വന്ന കാര്യം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുടിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഫസ്റ്റ് പോയം. നിയാസിൻ്റെതായിരുന്നു, അവന് ഫസ്റ്റ് ക്ലാസ് ഞാനെടുത്ത് കൊടുത്തു. വലിയൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇപ്പം നാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഈ സാധനം എന്നുള്ളത് ഞാൻ അവനോട് അഭിപ്രായം ചോദിച്ചു. അവൻ പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഫേസിൽ വലിയൊരു സന്തോഷമൊന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല, അത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ 6-ാമത്തെ ക്ലാസ്സാണ് കുടിക്കുന്നത്. അവിടെ എല്ലാ ഫ്ലേവറും ഉണ്ട്, ബദാമുണ്ട്, പിസ്തക്ക് ഉണ്ട്, ഇങ്ങനെ എല്ലാത്തിലും അവർ ജിഗർദണ്ഡ മിക്സ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 6 ക്ലാസ് കുടിച്ചിട്ടുണ്ട്. 6-ാമത്തെ ക്ലാസ് കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു ക്ഷീണം നിങ്ങൾ കാണുന്നത്, അല്ലാതെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പറ്റാഞ്ഞിട്ടാണെന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ മീനാക്ഷി ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കവാടമാണിത്. ഇതിന് 4 കവാടങ്ങളുണ്ട്. ശരിക്കും 4 കവാടത്തിലൂടെയും ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ എടുക്കും, കാരണം ഓരോ കവാടങ്ങളും ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ്.
പിന്നെ കവാടത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥയാണിപ്പോൾ. അതായത് അതിന്റെ ഒരു എൻട്രൻസിലൂടെയാണ് ഇപ്പൊ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കവാടത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ തന്നെയാണ്. ഇതിപ്പോ ഒരു 6 മണി ആ സമയമൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ആൾ കുറവ്. പിന്നെ ഇവിടെ ഈ ചെറുകിട കച്ചവടക്കാർ ഒരുപാടുള്ള സ്ഥലമാണ്. രണ്ട് സൈഡിലും ഇതേപോലെ ചെരുപ്പ് വസ്ത്രങ്ങൾ, അതേപോലെ ഈ പിച്ചള പാത്രങ്ങൾ, വിളക്കുകൾ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവരൊക്കെ വന്നിട്ട് നമ്മളെ ഒരു പ്രത്യേക രീതിയിലാണ് നോക്കുന്നത്. അതായത് എൻ്റെ വീഡിയോ എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിലെടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാടല്ലല്ലോ, ആരെങ്കിലുമൊക്കെ വന്ന് രണ്ടെണ്ണം പൊട്ടിച്ചെന്നാൽ പോലും ഒന്നും പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, രണ്ട് സൈഡിലും കച്ചവടക്കാരാണ്. നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ആ രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ്, ഈ കമ്മലാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും എല്ലാതും ആ തരത്തിൽ. അതായത് ലേഡീസിനാണ് മെയിനായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, കച്ചവടക്കാർ തന്നെ. മുന്നേ ഒരു തവണ വന്നതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് ഇവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ്. ഇനി നിങ്ങൾക്ക് പോകാനുള്ളത് ബൺ പൊറോട്ട കഴിക്കുന്നിടത്തേക്കാണ്. അപ്പോൾ അതിന് നമുക്ക് നടന്നു പോലും എന്തായാലും ശരിയാവില്ല. അവിടെ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ടോപ്പ് ടേസ്റ്റി ആയിട്ടുള്ള ബൺ പൊറോട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ അണ്ണാനഗറിൽ തന്നെ പോകണം. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷയാണ് ഏറ്റവും നല്ലത്. കാരണം മധുര പോയിട്ടുണ്ടെങ്കിലും ചെന്നൈയിൽ പോയാലും നിങ്ങൾ ഓട്ടോറിക്ഷ റൈഡ് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം അവരുടെ ആ ഒരു റൈഡ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ റൂഹൊക്കെ കൈ പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ, അതങ്ങനെ തന്നെ പറയണോ, നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഇൻട്രോ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ പറഞ്ഞു, എന്നെ കൂടി കാണിക്ക്, ഞാനും കാണട്ടെ എന്ന്. അപ്പോഴൊക്കെ പുള്ളി നല്ല സ്വഭാവക്കാരനാണ്. കണ്ട ചിരി കണ്ട, നിങ്ങൾ ചിരി കണ്ടാൽ തന്നെ ശരിക്കും കസ്റ്റമേഴ്സിന് ഭയങ്കര തൃപ്തിയാവും. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് പുള്ളി സംസാരിച്ചതും. അതേപോലെ ഞങ്ങളിങ്ങനെ ചോദിച്ചു, ഞങ്ങൾ കയറിയ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങൾ ലോഡ്ജ് എടുത്ത സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ലോഡ്ജിൻ്റെ പേരൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു തരുമോ, തിരിച്ചോ ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ വരുമ്പം അവർക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, വെയിറ്റിംഗ് ചാർജ് ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ തിരിച്ചറിയണില്ല ഞങ്ങളിപ്പോൾ ലോക്കാണ് എന്നുള്ളത്. പക്ഷെ പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ വേറൊരു റിക്ഷയായിരുന്നു സെലക്ട് ചെയ്തത്. ആ പുള്ളി ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇയാൾ വാങ്ങിയതിൻ്റെ പകുതി ചാർജാണ് വാങ്ങിയത്. അപ്പം ഇവർ ശരിക്കും നമ്മളെ അളന്നിട്ടാണ് ശരിക്കും ചാർജ് പോലും പറയണത്. കാരണം ഓരോരോ വ്യക്തികൾ ഇവർ കയറുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കും ഇവരെങ്ങനെയാണ്, ലോ ക്ലാസ് ആണോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആണോ അല്ലെങ്കിൽ ഹൈ ക്ലാസ് ആണോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ ചാർജ് പോലും ശരിക്കും നമ്മളോട് പറയുന്നത് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ കൊടുത്ത ഓട്ടോ ചാർജ് ആന വലിച്ചാലും കയറൂല എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി പോയതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതേമാതിരി ഈ സ്ട്രീറ്റിൻ്റെ കാര്യത്തിൽ എടുത്ത് വരേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബൈക്കുകാരൊക്കെ പോകുന്നതുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും ആ വണ്ടി പോകാനോ അല്ലെങ്കിൽ ബ്ലോക്ക് തീരാനോ ഒക്കെ ആയിട്ട്. ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് പോകണം വണ്ടി, എത്ര വണ്ടി വേണമെങ്കിലും ആ റോട്ടിലൂടെ പോകാം, പക്ഷേ ഡയറക്റ്റ് മാത്രമേ പോകാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ റോങ് കയറാൻ പാടില്ല. റോങ് കയറിയിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം അതിനുള്ളത് നല്ല തമിഴിൽ നല്ല ഭരണി കേൾക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഈ റിക്ഷ കയറിയപ്പോൾ തന്നെ മനസ്സിലായി. കാരണം പുള്ളി ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് പോവാതെ ചെറുതായിട്ടൊന്ന് ലെഫ്റ്റ് ചാരിയപ്പോൾ തന്നെ ആ ലെഫ്റ്റ് സൈഡിൽ ബാക്കിൽ വന്നുകൊണ്ടിരുന്ന വണ്ടിക്കാരൻ്റെ നല്ല കേട്ട് പുള്ളിക്ക്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കച്ചറയും ഫൈറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് അത് മനസ്സിലായി, കാരണം ചൂടായിട്ട് കാര്യമില്ല, ഞാൻ സ്ട്രൈറ്റ് പോകേണ്ടതായിരുന്നു എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഇതിവിടെ റൂളാണ് എന്നുള്ളത്. അല്ലാതെ നിങ്ങൾ സിഗ്നലോ അല്ലെങ്കിൽ പച്ച എത്തണം ചുവപ്പ് എത്തണം ഇതൊന്നും ഇവിടെ ഒരു സംഭവമുള്ള കാര്യമല്ല. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഇതാണ് എങ്ങനെ നിങ്ങൾക്ക് പോവാം, പക്ഷെ നേരെ മാത്രം പോകാൻ പാടുള്ളൂ. ഈ വെട്ടിച്ചുള്ള കളി ഉണ്ടല്ലോ, അതിന് നല്ല വെട്ട് വിട്ടു കൊടുന്ന്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണും കാണുന്നില്ല. കാരണം ആ 6 ഗ്ലാസ് നമ്മൾ കുടിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് അത് മനസ്സിലാക്കണ്ടേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാ ബൺ പൊറോട്ടൻ്റെ സ്പോട്ട് എത്തിയിട്ടുണ്ട്, അണ്ണാനഗർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോഴാണ് ബാക്കി കളികൾ, ഇനി യുദ്ധമാണ് യുദ്ധം. ആദ്യം തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചു. അപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ നേരം വെളുക്കണവരെ എടുക്കാൻ പറ്റുമെങ്കിൽ നേരം വെളുക്കണവരെ എടുത്തു എന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവർ അത് എന്തുകൊണ്ടാണ് ആ പെർമിഷൻ നൽകിയതെന്നും അതേപോലെ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് പോയിട്ട് എടുക്ക് ബ്രോ, ഞങ്ങളെ മുഖം കൂടി പെടട്ടെ, ഈ ചെയ്യുന്നതും കൂടി കാണണ്ടേ. ഇപ്പോൾ ഈ പുള്ളി എന്നോട് പറഞ്ഞത് അതാണ്, നിങ്ങൾ മുന്നിൽ പോയിട്ട് എടുക്കുന്നതാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചെയ്യുന്ന ആ ഒരു പരിപാടി അത്രയും നീറ്റായിട്ടും വൃത്തിയോട് കൂടിയിട്ടും ആയതുകൊണ്ട് മാത്രമാണ് അവരത്രയേറെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണിക്കുന്ന സമയത്ത് മനസ്സിലാവും. അതായത് മുമ്പോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാവും എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യിക്കാത്തത് എന്നുള്ളത്. ഇപ്പോൾ ഈ പരിസരവും ചുറ്റുപാടും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റാണ്. പിന്നെ ഇതിൻ്റെ ഓണറും അതുപോലെ തന്നെയാണ്.
എന്താ പറയുക, പുള്ളി നല്ലൊരു ബിഹേവിയറാണ്, സംസാര രീതിയാണെങ്കിലും ഒട്ടും ജാടയില്ലാത്ത രീതിയിൽ. കാരണം ജാട കാണിക്കാൻ പുള്ളിക്ക്, കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ഷോപ്പാണ് ഇതെന്ന് തന്നെ പറയണം. കാരണം മധുരയിൽ ആര് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അവരെത്തി അണ്ണാനഗറിൽ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ മട്ടം കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്, ഇതിലേക്ക് കറിയായിട്ടും സാലിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതുകൊണ്ട് അത്രയും ഫേമസ് ആണ്, പുള്ളിക്ക് ഏത് രീതിയിലും ആണെങ്കിലും നമ്മളോട് പെരുമാറാം. കാരണം ഇവിടെ നിന്ന് കഴിക്കാതെ എന്തായാലും ആരും പോകില്ല. അപ്പം മധുര വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ബൺ പൊറാട്ട എന്ന് പറയുന്നത്. റിക്ഷയിൽ കയറുക, അണ്ണാനഗറിലേക്ക് പോകാൻ പറയുക, അവിടെ ബൺ പൊറാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങളവിടെ കൊണ്ടുപോയി ഇറക്കും. വളരെ കുറഞ്ഞ ഓട്ടോ ചാർജേ വരുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കാര്യപരിപാടിയിലേക്ക് കടക്കട്ടെ. ഇലയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിയാസ്. അത് അവൻ്റെ ഇരുത്തൊക്കെ ഇട്ട് കണ്ടായിരിക്കും ഒറ്റയടിക്കും ഒപ്പര് നാലും അഞ്ചും പൊറാട്ട ഒക്കെ തിന്നു എന്നുള്ളത്. അവനങ്ങനെ ഭക്ഷണപ്രിയനല്ല, ലോകം ചുറ്റാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവനെ പാർട്ട്ണറാക്കിയതും. എന്താണെങ്കിലും ഞാൻ രണ്ട് ബൺ പൊറാട്ടയും മട്ടൺ ചുക്കയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അവൻ രണ്ട് ബൺ പൊറാട്ടയും ചിക്കൻ ചുക്കയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയേണ്ട ഒരു വ്യക്തിയല്ല. അത് അതിന് ആദ്യം ഞാൻ താങ്ക്സ് പറയേണ്ടത് എൻ്റെ ഒരു കസിനുണ്ട്, ഭക്ഷണത്തിനോട് ഭയങ്കര വെറുപ്പുള്ളൊരു കസിനുണ്ട്, പേര് സുഹൈൽ എന്നാണ്. അവൻ കാരണമാണ് മധുരയിൽ ഞാൻ ഈ ബൺപുറാട്ടൻ്റെ ഈ ടേബിളിലൊക്കെ എത്തിയത്. അവനാണ് ശരിക്കും ബൺപുറാട്ടയിലേക്കുള്ള കോമ്പി എന്ന് പറയുന്നത് മട്ടൻ ചുക്ക എന്നുള്ളതും കാണിച്ചു തന്നത്. അപ്പം അവനോടാണ് ഞാനും നിങ്ങളൊക്കെ ആദ്യം താങ്ക്സ് പറയേണ്ടത് ഇന്ന് ഇവിടെ എത്തിച്ചതിന്. അപ്പം ഭയങ്കര കോമ്പിനാണ്, എടുത്തു വരേണ്ട ഒരു കോമ്പി തന്നെയാണത്. എന്തിനാണെങ്കിലും വേണ്ടിയില്ല, കഴിച്ച് രണ്ട് വർഷത്തിന് ശേഷമാണ് വീണ്ടും കഴിക്കുന്നതെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു റെസിപ്പിക്കൊന്നും ഒരു മാറ്റവും ഇല്ലപ്പോഴും. അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അവിടെ ഇത്രയും കച്ചവടം നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഞാനൊരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ പൊറാട്ട തീർന്നു കഴിഞ്ഞാൽ ഇനി നാല് പൊറാട്ട വേറെയും വാങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ട് ഈ ഒരു പൊറാട്ടയ്ക്ക് തന്നെ കഴിക്കാലോ എന്ന്, ആ കറി കൂട്ടി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ഇതാണ് മട്ടൺ കൊടലിട്ട. നെക്സ്റ്റ് മട്ടൺ കൊടലുമായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു രക്ഷയില്ല, മാരക ഐറ്റാണത്. ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ച കാരണം കൊണ്ട് തന്നെ എനിക്ക് മര്യാദ കഴിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോഴും രണ്ട് ബൺ പൊറാട്ടയും ഒരു മട്ടൻ ചുക്കയും ഒരു മട്ടൻ കൊടലുമാണ് ആകെ ഞാൻ കഴിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി കഴിക്കാൻ. അങ്ങനെ ബൺ പൊറാട്ട ഒക്കെ ടേസ്റ്റ് ചെയ്ത് നമ്മുടെ പഴയ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ കല്യാണത്തിന് തലയിൽ ഏറ്റിയിട്ട് കല്യാണ രാവിൻ്റെ അന്ന് പുതിയണ്ണും പുതിയാപ്പളൊക്കെ പോകുമ്പോൾ ഈ പെട്രോമാക്സ് ബൾബ് കത്തിച്ചിട്ടാണ് പോയിരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോഴേ എനിക്കൊന്ന് നൊസ്റ്റോളജി ഫീൽ ചെയ്ത് പുള്ളി തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ് വീഡിയോ എന്ന് വിചാരിച്ചു. അങ്ങനെ പുള്ളിയോട് വീഡിയോ എടുക്കാൻ പെർമിഷൻ ചോദിച്ചു. പുള്ളി എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുത്തു. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം പുള്ളിയുടെ ഓയിൽ, അതാണ് ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത്, കറുത്തൊരു കളറാണ്. ചട്ടിയുടെ കളറും കറുത്തായതുകൊണ്ട് തന്നെ അവിടെ ആർക്കും അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടൊരു ഓപ്ഷൻ വരുന്നില്ല എന്ന് കരുതിയിട്ട് പ്യുർ ഓയിലാണെന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. വിരലൊക്കെ മുക്കി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് കളർ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ബക്കറ്റ്, നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം ബക്കറ്റ് തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ദേശീയ എന്തോ ഒരു പ്രോഡക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും തന്നെയാണ് മെയിനായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ രണ്ട് യൂസ് ഉണ്ടാവും ചിലപ്പോൾ. ഇങ്ങനത്തെ ബക്കറ്റൊക്കെ ആകുമ്പോൾ രാത്രി നമുക്ക് ബാത്റൂമിലും ഉപയോഗിക്കാം, ഇങ്ങനത്തെ സമയങ്ങളിൽ ഇതിനായിട്ടും ഉപയോഗിക്കാനൊക്കെ പറ്റും. ചിലപ്പോൾ അതായിരിക്കാം കാരണം. എന്താണെങ്കിലും അവിടുന്ന് ഞങ്ങൾ പോകുന്നു. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ കൈതച്ചക്ക, വത്തക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് പീസാക്കി 20 രൂപയ്ക്ക് ഒരു പാക്കറ്റ് വെച്ച് വിൽക്കുന്നുണ്ട് അവർ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കൗതുകം പോലെയൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, ബൈ ഇതൊക്കെ നിങ്ങളെ നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങോട്ടും എനിക്ക് ഇതൊന്നും കണ്ട് പൂതി വരുന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ്, നമ്മളെ നാട്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കവറിലാക്കിയിട്ടൊന്നും തരില്ല, അത് അച്ചയിൽ കണ്ട് തരും, സൗകര്യം ഉണ്ടെങ്കിൽ പോയി നിങ്ങൾ തിന്നോളി ഇല്ല കട്ട് ചെയ്തോളി എന്ന് പറയുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞത് ഇതാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പുള്ളി ആദ്യം മുട്ട പൊട്ടിച്ചിട്ട് അത് അത്യാവശ്യം നല്ല ഡ്രൈ ആക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഡ്രൈ ആക്കുന്നതോടുകൂടെ തന്നെ അതിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ക്യാബേജ് മുട്ടക്കോസ്, ഐ തിങ്ക് അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നുണ്ട്. ആ സാധനം ഇട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് കുറേ നേരമായിട്ട് പുള്ളി ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ മുഖം ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞാൻ മുഖം കാണിച്ചപ്പോൾ പുള്ളി അതിനനുസരിച്ച് പോസും തന്നിട്ടുണ്ട്. പോയിട്ട കരഞ്ഞത് ചട്ടിന്നല്ല. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് അതിലേക്ക് തക്കാളി, പച്ചമുളക് അങ്ങനെ രണ്ട് സാധനങ്ങളെല്ലാം കൂടി മിക്സാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്ത സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്ക് മറ്റുള്ളതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ പൗഡറും പിന്നെ അതേപോലെ വേറെന്തൊക്കെയോ, അതാ ഇതെന്താ സാധനം എന്നുള്ള
എനിക്ക് ഞാൻ കുറെ ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് പച്ചരിയില്ലേ, ആ നീളം പച്ചരി ഉണ്ടല്ലോ, ആ സാധനമാണിത്. അതാണ് പുള്ളി അതിലേക്ക് മിക്സ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അനാവശ്യത്തിന് മുളക് പൊടി, ഇങ്ങനെയായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടി വാരി വാരി ഇടുന്നുണ്ട്. എന്നാൽ പിന്നെ ആ ബക്കറ്റോട് കണ്ട് കുട്ടിയാ പോരെന്നാണ് എൻ്റെ ഒരു സംശയം. എന്താണെങ്കിലും നടക്കട്ടെ. അപ്പം എങ്ങനെയെങ്കിലും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് അത് ഇപ്പോഴത്തത്. എനിക്ക് തോന്നുന്നത് കുരുമുളക് പൊടി ആയിരിക്കണം, പിന്നെ മുളക് പൊടി, അതിൻ്റെ മേലെ സോസ്, ഈ വക സാധനങങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി പുള്ളിയുടെ ഒരു അടിയുണ്ട്. അതപ്പോണോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തീ പാറി ആകെ ഞാൻ ക്യാമറ ഇട്ടൊക്കെ ഓടേണ്ട ഒരു അവസ്ഥയിലൊക്കെ എത്തിയത്. പിന്നെ പുള്ളി പോസിങ് തരുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പുറത്തൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവിടുത്തെ സെർവൻറ്റ് കംപ്ലീറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാത്രത്തിൽ ഞാനിടും, ഞാനിടുമ്പോൾ അത് എടുക്കണം. പിന്നെ ഇയാളത് കൊട്ടിത്തരുന്ന സമയത്ത് ഞാൻ അയാളുടെ പുറകെ പോയി നിൽക്കും, അപ്പോൾ ഇത് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഭയങ്കര ആവേശമായി. പിന്നെ എനിക്ക് എന്നെ പിടിച്ച് കിട്ടാത്ത ലെവലിലേക്കൊക്കെ ഞാൻ മാറി. അവിടുന്ന് വീട്ടിൽ എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിയാസൊക്കെ എന്നോട് പറഞ്ഞു ഭയങ്കര സഹകരണമാണ് അവരെന്ന്. അപ്പോൾ നമുക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ കയറി എടുക്കുമെന്നാണല്ലോ. നമ്മൾ മലയാളികൾ പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പം ഇങ്ങനൊക്കെ ഒരു അവസരം തന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളി അവിടുന്ന് മാറ്റിയിട്ട് എനിക്കൊക്കെ ചെയ്യണമെന്നുണ്ടായിന്. ബട്ട് ആവേശം ഇതിനെ മുന്നൊരു വട്ടം കൗതുകം കൂടിയിട്ട് തന്നെ എനിക്ക് നന്നായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് അടങ്ങി. അപ്പോൾ ആ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ പുള്ളി ആ നാല് പ്ലേറ്റും നിറയ്ക്കും. ഇപ്പോൾ അവനോട് പറഞ്ഞത് കടൻ്റെ പേര് കാണിക്കുന്നതാണ്. കടൻ്റെ പേര് ഞാൻ കാണിക്കാമെന്ന് അവസാനം പറഞ്ഞ് ഈ കൊട്ടിക്കൊണ്ടിരിക്കുന്ന പുള്ളിയില്ലേ, പുള്ളിയെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് കരുതിയിട്ടാണ്. പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ചെയ്യാൻ അവിടെ വരലേ ഇല്ല. ഇങ്ങനെ വായൻ്റെ ലീഗ് ഒന്ന് ഇട്ട് കൊടുക്കാൻ ആ ചെക്കന്മാരാണ് വരൽ. അപ്പോൾ മൂപ്പര് ക്യാമറയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് കൊട്ടുകയാണ് കണ്ടാ. അപ്പം മുഖം എടുക്കണമെന്ന് പറഞ്ഞ് അതാ പോസൊക്കെ തരുന്നുണ്ട്. അപ്പുറത്തൊരുത്തിന് അതേപോലെ ആ ഗ്യാപ്പിൽ വന്ന് ചുളിവടിച്ച് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെങ്ങായില്ലേ അയാളോട് പോയിങ്ങാണ്ട് ഞാൻ ചോദിച്ചു നിങ്ങളുണ്ടാക്കിയ സാധനത്തിൻ്റെ പേരെന്താന്ന്. അപ്പോൾ അയാളിനോട് പറഞ്ഞ് തിരുമല തിന്നത്താമീന്നാ അങ്ങനെ എന്തോ ഒരു പേരിനോട് പറഞ്ഞ്. ഞാൻ അപ്പോൾ ഇത് ക്രോസ് ചെക്ക് ചെയ്യാനൊന്നും നിന്നില്ല, വേ അവിടുന്ന് തടിയൂരി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവും മൂപ്പരെ പേരായിരിക്കണം. ഇല്ല, ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള സംഭവമാണ് തന്തൂരി. ഒരു മുയിമം കോയിനെ ഒന്നായിട്ടിട്ട് കത്തിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ കത്തിക്കുന്ന സിസ്റ്റം ഇല്ല. നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ചൂടാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ്. നമ്മളെ ഇതേ പ്രോസസ്സ് നടക്കുന്നത് ഷവർമ്മൻ്റെ പിന്നിലൊക്കെ കണ്ടിട്ടില്ലേ. ഷവർമ്മ വെച്ചാൽ കോലിൻ്റെ പിന്നിലുണ്ടാവും ചൂടാക്കുന്ന ഒരു ഐറ്റം സാധനം. ആ ഒരു ലെവലിലാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇവിടെ തീയിട്ട് കത്തിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരവൻ എൻ്റെ കിച്ചണിലേക്ക് വലിച്ചു കയറ്റി. കിച്ചണിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അവിടെയുള്ള എല്ലാ സാധനങ്ങളും വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇതൊന്നും എനിക്ക് എടുക്കേണ്ട കാര്യമില്ല, എൻ്റെ ടാർഗറ്റ് എന്താണെന്ന് മാത്രം എനിക്ക് ചെയ്താൽ മതി. പിന്നെ അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ. പിന്നെ ഇത്രയും അവർ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവർ കാണിച്ചു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊരു കാര്യം ഉറപ്പിക്കാം, അവർ അത്രയും നീറ്റിലാണ് കൈകാര്യം ചെയ്യുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അവർ ഈ കാണിച്ചു തരുന്നത് തന്നെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവർ വിളിച്ച് വിളിച്ച് എന്നോട് ഷൂട്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. പുള്ളി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആംലേറ്റ് പൊറാത്തയാണ്. പൊറാത്ത അല്ല പൊറാട്ട, ഈ സാധനമാണ്. പൊറാട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് ആ കുട്ടീനെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ പിന്നെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബായിമാർ, അതായത് ഹിന്ദിക്കാർ, ബീഹാരികൾ, ആസാമികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് അവർ നമ്മളങ്ങോട്ട് അടുപ്പിക്കുന്ന പോലുമില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളാണ്ട് അടുപ്പിക്കണില്ല. നമ്മൾ പെർമിഷൻ ചോദിക്കുമ്പം അവർ പറയുന്നത് വീഡിയോ എടുക്കരുത്, വീഡിയോ നെയ് ബനന ഓ അച്ഛാ നെയ്യേ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം ഇതൊരിക്കലും പുറത്ത് കാണിക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ്. കാരണം അത്രയും വൃത്തിയില്ലാത്ത ലെവലിലാണ് ആ ചെങ്ങായി ആ വീഡിയോ എടുത്തത്. നമ്മൾ വീഡിയോയിലൊക്കെ ഒരുപാട് ചെയ്തിട്ടില്ലേ, ഈ പാൻ ബാഗൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ചവച്ച് തുപ്പി ആ കൈ കൊണ്ട് തന്നെ പിന്നെ ബക്കറ്റിൽ കുഴയ്ക്കുന്നതും മാവാട്ടുന്നതൊക്കെ അതേ കാഴ്ച ഞാൻ നേരിട്ട് കണ്ട്. പക്ഷേ എനിക്ക് എടുക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ലെവലായിപ്പോയി. കാരണം അവർ സമ്മതിക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്രയും വൃത്തിയില്ലാത്തന്നുള്ള അവർക്ക് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത്. പിന്നെ ഇതേപോലെ വീഡിയോ റോസ്റ്റിംഗ് ഒക്കെ നമ്മൾ മാത്രമൊന്നുമല്ല, പല രാജ്യങ്ങളിലും പലരും ചെയ്യുന്നുണ്ട് ഫുഡ് റോസ്റ്റിംഗ് വീഡിയോ. അപ്പം അതൊക്കെ കണ്ടിട്ടും കൂടി ഇവർക്ക് നന്നായിട്ട് അറിയാം. വീഡിയോ പകർത്തുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളെ നന്നാക്കാനല്ല, ഇവർക്ക് നന്നാവാനും ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുമാണെന്നുള്ള അവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവർ സമ്മതിക്കാഞ്ഞതെന്ന് എനിക്കിപ്പോൾ തോന്നി. ഇപ്പം എന്നല്ല, അപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ വീഡിയോസുകളൊന്നും നമ്മളടുത്ത് ഇല്ല. അങ്ങനെയൊക്കെ കൂടി നമ്മൾ ആ രാത്രി അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മധുര ട്രിപ്പ്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച്. നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വണ്ടി BM ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ ഒന്നും വലിയ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും എടുക്കുന്നൊന്നും കാണുന്നില്ല. ഞാൻ എൻ്റെ വണ്ടി നമ്മുടെ നാട്ടിലെത്തിയിട്ടാണ് എൻ്റെ സെയിം വണ്ടി ഞാൻ കണ്ടത്. അതുവരെ ആ ട്രിപ്പ് അവസാനിക്കുന്നത് വരെ ഞാൻ എൻ്റെ വണ്ടി വേറെ ആരുടെ കയ്യിലും ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കാണുന്നവർക്കൊക്കെ ഒരു കൗതുകം എനിക്ക് ഫീൽ ചെയ്ത് വണ്ടി കാണുന്ന സമയത്തും
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അത്യാവശ്യം ലോങ് ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ബോറടിപ്പിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് രണ്ട് വീഡിയോസിലേക്കൊന്നും പോസ്റ്റ് ചെയ്യാനുള്ളൊരു വകുപ്പില്ലാത്തതുകൊണ്ടാണ്. 1x എന്നൊന്നുമല്ല ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്. 1.10 ഇട്ടിട്ട് അടിച്ചു വിട്ടിട്ടാണ് ഞാൻ ഇപ്പം വീഡിയോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് വരെ കേട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടവർക്ക് ഒരു ബിഗ് താങ്ക്സ്. അങ്ങനെ ഒരുപാട് നേരം യാത്ര ചെയ്തപ്പോൾ നമ്മൾ പൊള്ളാച്ചി എത്താനായപ്പം ഏകദേശം ചായ പിടിച്ചിട്ടാവാന്ന് വിചാരിച്ചു. അങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി ഒരു ബേക്കറിയിൽ നിർത്തി. പിന്നെ ഞാൻ എൻ്റെ കൂടെയുള്ള ആളെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. 10-12 വർഷമായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരുത്തനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അവൻ കട്ടൻ ചായൻ്റെ ആളാണ്, ഞാൻ പാൽച്ചായയാണ്. പാൽച്ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സാധനം പറയണം തോന്നി. ഞാൻ അവിടെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ എനിക്ക് സ്നാക്സ് കൊടുത്തു തന്നു. നല്ല കണ്ടുപരിചയമുണ്ട് എനിക്ക്, നിങ്ങൾക്കും കണ്ടുപരിചയം ഉണ്ടാവും. നമ്മൾ 1-2 വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുള്ളതാണ്. എന്താണെങ്കിലും നിങ്ങൾ തന്നെ സാറൊന്ന് കണ്ടു നോക്ക്. എന്താ നിയാസിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം അത് കണ്ടിട്ട് ആണി പോയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ കാണാൻ? കണ്ടോളൂ കേട്ടോ. എന്താ വരണുണ്ടാ സാധനം? ഞാൻ കുറേ ചിരിച്ചേ. സത്യം പറയല്ലേ, ഞാനത് കണ്ടിട്ട് കുറേ ചിരിച്ചു. കാരണം എനിക്ക് അത് തിന്നാനും തോന്നില്ല. നമ്മൾ വീഡിയോയിലൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഡയറക്റ്റ് ആ സാധനം കയ്യിൽ കിട്ടുക എന്ന് പറയുമ്പോൾ. എന്തപ്പാന്നുള്ള എനിക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ എടുത്തതായിരുന്നു. 2 പാർട്ടൊന്നാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സിംഗിൾ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തത്. എന്തായാലും അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പം കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ ലൈക്കും കമൻറ്റിലൂടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.